ഇളയവന്റെ ജഡമെങ്കിലും അങ്ങേർക്ക് കാണാൻ പറ്റി. മൂത്തവന്റെ കാര്യത്തിൽ അതുമില്ല. പിന്നെ അസ്ഥി വല്ലതും പ്ലെയിനകത്ത് അയച്ചു കൊടുക്കുമെന്ന് അറിയില്ല. കൊടുക്കുമെങ്കിൽ അത് കൊണ്ടുപോയി കടലിലൊഴുക്കാം, എന്നിട്ട് അമ്മാവനും കൂടെ ചാടാം. എന്തിനാ അയാൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? മറ്റുള്ളവരുടെ മരണം കാണാനോ? നിന്റെ മോന് പെണ്ണു കൊടുക്കാത്തതിന് ഇത്രയ്ക്കൊക്കെ വേണോ സതു? അന്ന് ഞാനും ഇനും അനുഭവിച്ച പ്രയാസം എത്രയെന്ന് അമ്മയ്ക്കറിയത്തില്ല. അതിനിത്തിരി ആശ്വാസം കിട്ടി ഈ മരണവാർത്ത അറിഞ്ഞപ്പോ. കരയട്ടെ, എല്ലാം കെട്ടിപ്പിടിച്ച് കരയട്ടെ. ഞാനും ഇടയ്ക്കൊന്ന് പോവും, കൂടെ കരയാനല്ല, കരച്ചിൽ നടിച്ചുകൊണ്ട് അവരുടെയൊക്കെ സങ്കടം കാണാൻ. അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ട്. അവിടെയുള്ള സാധനങ്ങളൊക്കെ എന്നെ എന്റെ മോനെ. ഹലോ, ഒരു മുത്തശ്ശൻ. ഇനിയിപ്പാ അങ്ങേരങ്ങ് ചത്തുപോയ കർമ്മം ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആണായിട്ട്. അതങ്ങ് ഓർമ്മിപ്പിച്ചേക്കെ കൃഷി ഓഫീസറെ. ഇനിയിപ്പോ വല്യച്ഛനൊരു സങ്കടം എന്നിക്കണ്ട. മാറാ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരു മുക്തിയായിരുന്നു മരണം. എന്നാലും എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ വല്യച്ഛനെ. നിനക്ക് നല്ല ദുഃഖമുണ്ടെന്നൊക്കെ അറിയാം, എന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നാ മതിയോ? വലിയൊരു വീടല്ലേ ഇത്. അടിച്ചു തൂക്കാനുള്ളവരൊക്കെ രാവിലെ വന്നിട്ട് പോയി. വേറൊരുത്തി ഉണ്ടായിരുന്നു അടുക്കള കയറാൻ. അവൾ അവളുടെ മോളുടെ വിവാഹമാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തു. പിന്നെ ആരെങ്കിലും അവിടെ കയറിയാലല്ലേ ആഹാരം കാലാക്കാൻ പറ്റൂ. എന്റെ മോളിവിടെയുണ്ട്, അവക്കാണെങ്കിൽ പാചകം ഒരു വശവും ഇല്ല. പിന്നെ അവളിപ്പോ വിരുന്നുകാരിയാണല്ലോ. നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നല്ല മിടുക്കാണെന്ന് കേട്ടു. പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ രുചിയുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ചോറും കറികളും ഉച്ചഭക്ഷണത്തിന് വേണ്ടതൊക്കെ. എന്റെ മരുമകൻ സുഗുവിന് മീൻ വലിയ ഇഷ്ടാ. ഫ്രിഡ്ജിലിരിപ്പുണ്ട്, കണ്ടിച്ച് കറി വെക്കണം. ആ പിന്നെ ഒഴിച്ചു കറിയും തോരനും അവിയലും. അല്ലമ്മേ, എല്ലാം കൂടി ചുരുങ്ങിയ സമയം കൊണ്ട്. ഇവള് സമയം എടുത്തോട്ടെ. എത്ര സമയെടുത്താലും ഉണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കാം. അമ്മേ, അവളാകെ അപ്സെറ്റാ. ഓ അതിന്? എടാ, ഭാര്യയ്ക്ക് അടിമയാവാനല്ല നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. വിവാഹം കഴിഞ്ഞതോടെ ആ വീടുമായുള്ള ബന്ധം ഏതാണ്ട് അവസാനിച്ചു. ഇനി ഇതാണ് അവളുടെ വീട്. മരുമകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമം, എന്നാ മക്കളുടെ കാര്യത്തിൽ എന്താ അമ്മ ഈ നിലപാടെടുക്കാത്തത്? ഗംഗേച്ചി ഏത് നേരം ഇവിടെ തന്നെയാണല്ലോ. ഗണേശ, ചോദ്യങ്ങൾ വേണ്ട. വിവാഹം കഴിഞ്ഞതോടെ അമ്മയെ നിലയ്ക്ക് നിർത്താമെന്നുള്ള തോന്നലൊന്നും വേണ്ട. എന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു മതി ഇവിടെ, കേട്ടോ?
ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു. എല്ലാം വല്യമ്മയുടെ കൂടെ നിന്ന് പഠിച്ചതാ. ചേച്ചി ഇവിടെ നിന്നോ, ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. ഓ, എത്ര പഠിച്ചാലും എനിക്ക് അടുക്കള പണിയൊന്നും വഴങ്ങില്ലെന്നേ. എന്തെങ്കിലും ടേസ്റ്റോടെ കൊണ്ടുവച്ചാ കുറ്റം പറയില്ല. നന്നായിട്ട് കഴിക്കും. രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടെ അതിനെ പ്രശംസിക്കുന്നത് ഒരു നല്ല ഗുണമെന്നേ. എന്തൊക്കെയാ ഇവിടെ ഉള്ളവരുടെ ടേസ്റ്റുകൾ? എനിക്കും അമ്മയ്ക്കും രാവിലെ പുട്ടും മുട്ടക്കറിയാണെങ്കിൽ ഞങ്ങൾ ഓക്കെയാ. ഗണേശന് പിന്നെ എന്തായാലും മതി. സുകേഷേട്ടന്റെ കാര്യമാ പ്രശ്നം. ആൾക്ക് രാവിലെ എഴുന്നേക്കുമ്പോ എന്ത് കഴിക്കാൻ തോന്നുന്നോ അത് വേണം. അപ്പോഴേ അത് അറിയാൻ പറ്റൂന്ന് മാത്രം. എന്നാ പിന്നെ പണിയെടുക്കട്ടെ. അല്ല, മീൻ വെട്ടിയായിരുന്നോ? ഇല്ല. അയ്യോ, എന്നാ ഇനി അതും കൂടി അങ്ങ് ചെയ്തു. എനിക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും അറിയത്തില്ലെന്നേ. സമയദോഷം അല്ലാതെ എന്താ. നടക്കട്ടെ നടക്കട്ടെ. നിന്ന് ഭക്ഷണം കഴിക്കണമെന്നില്ല. കറികളൊക്കെ വിചാരിച്ചാലും നന്നായിട്ടുണ്ട്. എല്ലാരും പറയുമായിരിക്കും, എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ എന്നും വെക്കാറില്ലെങ്കിലും ഇടയ്ക്ക് അമ്മായി ഒന്ന് അടുക്കളയിൽ കയറും. അത് ഒരു ഒന്നൊന്നര കേറ്റവാ. ശരിക്കും പറഞ്ഞ ആ ദിവസം കഴിക്കുന്ന അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാ. സാധാരണ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മറ്റൊരിടത്തും കിട്ടില്ല എന്നാ പറയാറ് പതിവ്. എന്നാ ഞാനത് തിരുത്തി പറയും, ഈ ലോകത്തൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ അത് എൻ്റെ അമ്മായി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ. അമ്മായി, അമ്മായിക്ക് മെയിൻ ഷെഫായിട്ട് നിന്ന് ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടായിരുന്നോ? എങ്കിലത് വൻ വിജയായനെ. ഇപ്പോ ഉള്ള ബിസിനസ്സൊക്കെ പോരേ സുകേഷ. മതി മതി, എന്നാലും അമ്മായിയുടെ കൈപ്പുണ്യം ഓർത്തപ്പോ അറിയാതെ പറഞ്ഞു പോയതാ. ആഹാരമൊക്കെ തരക്കേടില്ലാന്നേ ഉള്ളു. ചേരുവകൾ പലതും കറിയിൽ പിടിച്ചിട്ടില്ല. ഇനി ഞാൻ നോക്കി ചെയ്തോളാം. ചേച്ചി മതിയാക്കിയോ? എല്ലാം കൊള്ളാം, പക്ഷേ എന്റെ രുചിക്ക് പറ്റുന്നില്ല. ഭഗവാനെ, നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കഴിച്ചാ പ്രശ്നമാവുമല്ലോ. ഓ, അതൊന്നും കാര്യമാക്കിയിട്ട് കാര്യമില്ല, എനിക്ക് വിശക്കുന്നു.
അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇതൊക്കെ. ഇനി അതുപോലെ ഇവിടെ ഉള്ളവരുടെ രീതി കൂടി നീ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ എരിവും പുളിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാ. അല്ലെങ്കിൽ തന്നെ ഇച്ചിരി എരിവും പുളിയും ഒന്നും ഇല്ലാതെ എന്തോന്ന് ജീവിതം. മതി, ഭഗവാനെ, അമ്മയും അമ്മയും പോയി. ഇനി ഞാൻ ഇവിടെ ഇരുന്ന പലതും നഷ്ടപ്പെടും. ഞാനും അങ്ങ് നിർത്തുക. ഗായത്രി ശ്രദ്ധിക്കണം, എരിവും പുളിയും കേട്ടേക്കണേ. വിഷമിക്കേണ്ടതാ, ഇനിയിപ്പോ എത്ര നല്ല പാചക വിദഗ്ധർ വന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയാലും ഇവരുടെ അഭിപ്രായം ഇത് തന്നെയായിരിക്കും. ആത്മവിശ്വാസം തരാൻ വേണ്ടി പറയല്ല, നന്നായി, വളരെ വളരെ, ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം. എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മ. ആ മുത്തശ്ശി ഉണ്ടാക്കുന്ന പോലെയുണ്ട്. നിന്റെ വല്യമ്മയ്ക്ക് നന്ദി പറയണ്ടേ, നല്ല പാചകം പകർന്നു തന്നതിന്. ഇനി പുറത്തുനിന്നൊന്നും കഴിക്കില്ല, എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന മതി എനിക്ക്. ആഹാരമൊന്നും കഴിച്ചില്ല, ഇനി എന്റെ കുഞ്ഞിന്. അയ്യോ, എന്തൊക്കെയാ ഈശ്വര ഇത്! ഞാൻ പോയി ശ്രീയോട് വിവരം പറയട്ടെ. അമ്മ, കുറച്ചുകൂടെ കഴിയട്ടെ, ആരെയും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. എന്തൊക്കെയാ മോളി പറയുന്നേ! അയ്യോ, നന്നായി തളരുകയാ മോള്. കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഇനി സാവകാശം കാട്ടിയാ എല്ലാം പൂർത്തിയാകും. ഞാൻ ദേ വരുന്നു. ബിപി ഒരുപാടാണല്ലോ. തീരെ വയ്യ എനിക്ക്. സ്കാനിംഗ് റിപ്പോർട്ട് വരട്ടെ. കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അനക്കമൊക്കെ ഉണ്ടല്ലോ. പിന്നെ അനാവശ്യമായ ചിന്തകളൊന്നും വേണ്ട. ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ മരണം, അത് ഏത് മക്കൾക്കും ഷോക്ക് തന്നെയാണ്. എങ്കിലും അതിനിടയിലും ഒരു നല്ല കാര്യം സംഭവിച്ചു കഴിഞ്ഞല്ലോ. ബാല ആഗ്രഹിച്ച പോലെ അനിയത്തിയുടെ വിവാഹവും കഴിഞ്ഞല്ലോ. ഇനി കുഞ്ഞൂടെ ജനിക്കുമ്പോൾ അത് നല്ലൊരു റിലീഫായിരിക്കും. എഴുന്നേൽക്ക്. Thank you.
ബാലചന്ദ്രൻ ഡോക്ടർ ഈ ഹോസ്പിറ്റലിലെ ജീവനാഡിയായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് കാണാൻ കഴിയാത്തതിൽ വേദനയുണ്ട്. പിന്നെ ഇവിടെ ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ മോളോട് പറഞ്ഞു കഴിഞ്ഞു. ഓവർ ടെൻഷനാണ് ബാലയ്ക്ക്, അതുകൊണ്ട് ഡെലിവറി ചിലപ്പോൾ നേരത്തെ ആയേക്കാം. എങ്കിലും അമ്മയുടെ ആരോഗ്യവും ആദ്യമൊക്കെ കുഞ്ഞിനെ മോശമായി ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഈ ബി പി കുറയ്ക്കണം, മനസ്സെപ്പോഴും റിലാക്സ് ആയിരിക്കണം, ഒന്നിനെക്കുറിച്ചും അധികം ചിന്ത വേണ്ട. അച്ഛന്റെ ചിതാഭസ്മം, അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതുടനെ കൊണ്ടുവരും. അങ്ങനെ ഒരു സാഹചര്യത്തില് എത്ര മറക്കാൻ ശ്രമിച്ചാലും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ അലട്ടും ഡോക്ടർ. അച്ഛനൊരു തുടിപ്പായി ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. ആ നേരത്തൊക്കെ വയറ്റിൽ കിടക്കുന്ന ആളെ മറന്നു പോകരുത്. നല്ല പെയിനുള്ളതല്ലേ, ഒരു ദിവസം ഇവിടെ കിടക്ക്, നാളെ പോയാ മതി. എന്ത് പ്രതിസന്ധി വന്നാലും പറഞ്ഞിരിക്കുന്ന മെഡിസിനൊന്നും മുടക്കരുത്. ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്കിടയിൽ അത് സംഭവിച്ചു. പലപ്പോഴും മരുന്നിനെ മറന്നുപോയി, അത് ബോഡി വീക്കാകാൻ കാരണമായിട്ടുണ്ട്. ഇനി ഇതുപോലെ പെയിനുണ്ടായാൽ പിന്നെ കാത്തിരിപ്പില്ല, സിസേറിയൻ തന്നെ വേണ്ടിവരും. വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞ്, അതിന് ഒരമ്മയുടെ ശ്രദ്ധ ഉണ്ടായേ പറ്റൂ. കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ വേദന പെട്ടെന്ന് ശമിക്കുന്നതല്ല, ജീവിതകാലം മുഴുവൻ അത് കൂടെ തന്നെ ഉണ്ടാവും. കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ വേദന പെട്ടെന്ന് ശമിക്കുന്നതല്ല, ജീവിതകാലം മുഴുവൻ അത് കൂടെ തന്നെ ഉണ്ടാവും. റൂം കാണിച്ചു കൊടുക്ക്. ശരി ഡോക്ടർ. വരൂ മാഡം. ശരി ഡോക്ടർ. ശരി. ഗണേശേട്ടാ, ബാലജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനെന്താ, പോവാലോ? അല്ല അമ്മ. ആ, അമ്മയോട് ഞാൻ കാര്യം പറയാം. സാറല്ല, തനിക്ക് ചേച്ചിയെ കണ്ടാ പോരെ. അമ്മയോട് ഞാൻ കാര്യം പറയാം. സാറല്ല, തനിക്ക് ചേച്ചിയെ കണ്ടാ പോരെ. ഇന്ന് നമ്മൾ കാണും. െ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ഭാര്യയുടെ ചിരിച്ച മുഖം കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ചിരി കുറവാ. എന്നാ കുറച്ച് ജോലി കൂടി ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് ഞാൻ വരാം. ഗായത്രി എന്നോട് അഭേട്ടം പറഞ്ഞു, വിവാഹത്തിന് തൊട്ടു മുമ്പ് നീ അടുക്കള കയറി തുടങ്ങിയെന്ന്, എന്നിട്ട് പെട്ടെന്നെല്ലാം പഠിച്ചെന്ന്. അതിനു മുമ്പ് ആഹാരം കഴിക്കുന്നത് ഇഷ്ടമായിരുന്നു, അടുക്കളയുടെ മണം പിടിക്കില്ലായിരുന്നു അല്ലേ? പിന്നെ ഏതു നേരവും അടുക്കള പണിയും വീട്ടുജോലിയും എന്റെ ഭാര്യ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇന്ന് കുറവാ. പിന്നെ നീ മാത്രം അതിനൊരു അപവാദ ഉണ്ട്. പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് പോവാം. ഈ ആത്മവിശ്വാസം അമ്മയുടെ മുന്നിൽ വരുമ്പോൾ നഷ്ടപ്പെടുന്ന എന്താ? ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഇന്നേ വരെ അമ്മയെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. ഇനി പെട്ടെന്ന് ആ സ്വഭാവത്തിന് മാറ്റം വരുമ്പോ അത് ഭാര്യയുടെ തലയണ മന്ത്രം കൊണ്ടാണെന്ന് അമ്മ പറയും. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. നീ റെഡിയാവൂ, ഞാൻ അമ്മയുടെ വിവരം പറയാം.
എന്താണ് ഒരു പരിങ്ങല്? ബാലേച്ചി ഹോസ്പിറ്റലാ അമ്മേ. ഏത് ബാലേച്ചി? ഗായത്രിയുടെ ചേച്ചി. ഓ, സബ് കളക്ടർ. അവൾക്ക് എന്ത് പറ്റി? ഡെലിവറി ആയോ? എന്തോ അറിയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആയതാണെന്ന് തോന്നുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവളെ അവിടേക്ക് പറഞ്ഞു വിടുന്നത് ശരിയല്ല. ഭാര്യ വീട്ടുകാരുടെ ഉപദേശങ്ങള് നിനക്ക് നല്ലതായിരിക്കില്ല. ഇതാ 1 ലാക്ക് ഉണ്ട്, ഇത് ഓഫീസിൽ കൊടുത്തേക്ക്. ഓ ശരി മാഡം. അമ്മ, അമ്മയ്ക്ക് അറിയാലോ ഗായത്രിക്ക് വീട്ടുകാരോടുള്ള സ്നേഹം. അതെന്തിനാടാ ഞാൻ അറിയുന്നത്? വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സ്നേഹിക്കണം, അതാ വേണ്ടത്. അല്ലാതെ കാക്ക കാഷ്ടിച്ചു എന്ന് കേൾക്കുമ്പോ അവിടേക്ക് ഓടുകയാണെങ്കിൽ അവിടെ തന്നെ നിക്കട്ടെന്ന് കരുതണോ നീ? ദേ കൊമ്പുള്ള പെണ്ണവള്, കുട്ടിക്കാലം മുതലേ. എപ്പോഴാ പഴയ സ്വഭാവം പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. കൊച്ചിന് അയാളെന്ന് വെച്ചാ ഭ്രാന്തായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അഭിറാം ചേച്ചിയുടെ ഭർത്താവിനെ. പറ്റുന്നില്ല ബേട്ട, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്നെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ഗണേശൻ വളരെ നല്ല പയ്യന്, അവന് ഇഷ്ടം പോലെ സമ്പത്തും ഉണ്ട്. അങ്ങനെ വരുമ്പോ അവനെ വഞ്ചിക്കുന്ന ഒരുത്തി അവൻ എന്തിനാ?